കമ്മിറ്റി അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിനെ തുടർന്നുള്ള നടപടികൾ സാംസ്കാരിക വകുപ്പ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ സ്വകാര്യതയുള്ള ചില ഭാഗങ്ങൾ ഒഴിവാക്കി മറ്റു പുറത്തേക്ക് വിടണമെന്നുള്ള വിവരാവകാശ കമ്മീഷന്റെ ഇത് വന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തി സാംസ്കാരിക വകുപ്പ് നടപടികൾ സ്വീകരിച്ചു. ഇപ്പോൾ നിയമതടസ്സങ്ങളെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ആ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടപടികൾക്കൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിനെ തുടർന്ന് വരുന്ന ചർച്ചകളും മറ്റ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുന്നതിന് സഹായകരമായി തീരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ചില കാര്യങ്ങളെല്ലാം അവർ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി പുറത്തു വിടുന്നതിന് മുമ്പ് തന്നെ ചില നടപടികളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ആധാരമാക്കിക്കൊണ്ട് ഇത് പബ്ലിക് ഡൊമൈനിലുണ്ട് വരുമായിരിക്കും. അതെല്ലാം പരിശോധിക്കും. ആവശ്യമായ രൂപത്തിൽ നടപടികൾ ഇപ്പോഴേ സ്വീകരിക്കുന്നുണ്ട്. ശക്തമായ രീതിയിൽ തന്നെ സ്ത്രീ സംരക്ഷണം സുരക്ഷ ഉറപ്പുവരുത്തുന്ന സമീപനമാണ്. അതുകൊണ്ടാണ് കേരളം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു റിപ്പോർട്ട് തന്നെ ഒരു കമ്മീഷനെ തന്നെ വെച്ചത്. ആ കമ്മീഷൻ പൂർണ്ണമായും സ്ത്രീകൾ മാത്രം അംഗങ്ങളായിട്ടുള്ള കമ്മീഷനായിരുന്നു. ആ റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിനു കൂടി അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് നേരത്തെ അത് സംബന്ധിച്ചുള്ള കുറെ കാര്യങ്ങൾ ചെയ്ത ഇല്ല സർക്കാർ അഭിഭാഷകരെല്ലാം കോടതിയിൽ തന്നെ പറഞ്ഞിരുന്നത് ഇത് വിടാമെന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ അവരുടെ തന്നെ ചില അഭിപ്രായങ്ങളുണ്ട് ഹേമ കമ്മീഷന്റെയും അതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സാംസ്കാരിക വകുപ്പ് ആ നിലപാടിലേക്ക് എത്തിയത്. വിവരാവകാശ കമ്മീഷൻ വന്നപ്പോൾ തന്നെ സർക്കാർ ആ സമീപനമാണ് സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും നമുക്ക് ഇനിയും വേണമെങ്കിൽ തടസ്സപ്പെടുത്താനേ സാധ്യതകളുണ്ടല്ലോ. അത് നോക്കിക്കൊണ്ടല്ല കോടതിയിലെ അഭിഭാഷകർ, നിങ്ങൾ ഈ കോടതിയിൽ കേസ് വന്ന ഘട്ടത്തിലെല്ലാം അഭിഭാഷകരെടുത്ത സമീപനവും അതുതന്നെയായിരുന്നു.